അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജുവാൻസ് ഈസി ഹോം റെസിപ്പി. ഇന്ന് ഞാനൊരു നാടൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കായ് വരുകിയതാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അറിയാത്തവർ ഇതിങ്ങനെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. 3 പച്ചക്കായ് നടുവിൽ കയറി 4 ഭാഗമാക്കി മുറിച്ചതാണിത്. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് മുങ്ങുന്നവരെയുള്ള വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾ 3 കപ്പ് ഉണ്ടെങ്കിൽ കപ്പളവിൽ 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് മുങ്ങാനുള്ള വെള്ളം അത്രയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 3 വിസിൽ കുക്കറിൽ വരുന്നവരെ വേവിക്കാൻ വയ്ക്കാം. പച്ചക്കായ് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2/3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി, കുറച്ച് വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ്, 2 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി കൂടിപ്പോയാൽ നന്നായിട്ട് കുത്തുന്നൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 2 വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഈ ഒരു ടൈപ്പിലുള്ള. പിന്നെ നല്ല എരിവുള്ള 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് പലരുടെയും പല എരിവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് അരച്ച് കഴിയുമ്പോൾ കുറച്ചൊരു ചെറിയൊരു കുത്തലുള്ള സ്മെല്ല് പച്ചമുളകിൻ്റെ അത് വന്നാൽ അതാണ് കറക്റ്റ് പാകം. അരയ്ക്കാന്ന് ഇതിന് ശരിക്കും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ഒതുക്കിയെടുക്കുക. ഇങ്ങനെയാണ് ഒതുക്കിയെടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡർ ഓൺ ചെയ്താൽ മതി. ജസ്റ്റ് അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഓക്കെ, അപ്പം നമ്മൾ പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വീസിലൊക്കെ പോയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഈ പച്ചക്കായ് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടയ്ക്കണം. എന്നാൽ മൊത്തത്തിൽ അങ്ങ് ഉടഞ്ഞ് പോകാനും പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ 50-50 രീതിയിൽ ഉടച്ചു കൊടുക്കുക. കുറച്ച് അങ്ങനെ തന്നെ വേണം, കുറച്ച് ഉടഞ്ഞിട്ടും വേണം അങ്ങനെ. അപ്പോൾ ഉടച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൈൻഡർ കഴുകിയ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒരു കണക്കിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സംഭവം റെഡിയായി. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പച്ചമുളകിൻ്റെയും ഈ ഒരു വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നൊരു കറിയാണിത്. കൂടാതെ ഇത് നല്ല ഹെൽത്തി ഫുഡുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജുവാൻസ് ഈസി ഹോം റെസിപ്പിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.